സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാറിനോടുള്ള സ്നേഹം എന്റെ കണ്ണീരിലൂടെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. സങ്കടം വന്നു പോകുന്നുണ്ട് സർ. മുറിയൊക്കെ അലങ്കരിച്ചിട്ടുണ്ടല്ലോ. അത് ഹോട്ടലുകാര് ചെയ്താണെന്ന് തോന്നുന്നു. ഹോട്ടലുകാര്? എന്റെ മാഷെ, ഇത് ഞങ്ങൾ ചെയ്തതാ. അർജുന്റെ അമ്മയാ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞത്. അത് കൊള്ളാലോ. സുലിമോള് ഇവിടെ നമ്മളെ മോളെ വിളിക്കാൻ വന്നതാ. അല്ല, മോള് റൂമിൽ വന്നില്ലേ? ഇല്ല, വന്നില്ല. മോൾ അവിടെ കളിക്കായിരുന്നില്ലേ? അല്ല, കളിക്കുന്നതിനിടയ്ക്ക് ഉമ്മയെ കാണാമെന്ന് പറഞ്ഞ് വന്നല്ലോ. അയ്യോ, വന്നില്ല, ഇവിടെ ഉണ്ടാവുന്ന വിചാരിച്ച്. നമ്മുടെ മോള് പിന്നെ എവിടെ പോയി? അല്ല, പേടിക്കണ്ട, നമുക്ക് നോക്കാം. ഇവിടെ എവിടെങ്കിലും കാണും. ബാബുജി, വാ. എന്റെ ദേവി, മനസ്സിൽ എന്തോ ഒരു സുഖമില്ലായ്മ പോലെ. എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ എനിക്കോ മക്കൾക്കോ സംഭവിക്കാൻ പോകുന്ന പോലെ. എന്തെങ്കിലും ഒരു വിഷമം വരുന്നുണ്ടെങ്കിൽ എന്റെ ദേവി എനിക്കൊരു സൂചന തരാറില്ലേ? കുറച്ചു മുമ്പ് എന്റെ നെഞ്ചിടിപ്പ് കൂടി ഒരു കാരണവുമില്ലാതെ. എന്തോ ഒരു ആപത്തിന്റെ സൂചന പോലെ എനിക്ക് തോന്നുക. അങ്ങനെയാ ഞാൻ ദേവിയുടെ മുന്നിൽ ഓടി വന്ന്. നന്ദേട്ടം വന്ന് അഖിലിന്റെ അനുവിന്റെ ആലോചന സംസാരിച്ചത് മുതൽ മനസ്സിലൊരു ഭാരമാണ് ദേവി. അവര് തമ്മിലുള്ളൊരു ബന്ധത്തെ കുറിച്ച് നേരത്തെ സംസാരം വന്നപ്പോ അനുവിനെ ആലോചിച്ചിരുന്നു. പക്ഷെ എന്തോ ഇപ്പൊ എനിക്ക് തോന്നുന്നു അഖിലിന് ഒട്ടും ചേരുന്ന കുട്ടിയല്ല അനു. അമ്മേ, ഈ വിവാഹം നടക്കാതിരിക്കില്ല എന്റെ ആഗ്രഹം. ആ പ്രയാസത്തിൽ നിന്നപ്പോഴാ എന്തോ ഇപ്പൊ എനിക്ക് ഒരു അപകട സൂചന പോലെ തോന്നാം. എന്റെ ദേവി, എന്റെ മക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? എന്റെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അപകടത്തിലാണോ? എന്റെ ദേവി, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേ. പൂജയും പ്രാർത്ഥനയും ഒന്നും മുടക്കാതെ എന്റെ ദേവിയുടെ നിഴല് പോലെ കൂടെ വന്ന ആളാ ഞാൻ. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ എന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും വരാൻ പോകുന്നുണ്ടെങ്കിൽ എന്റെ ദേവി അവരെ അമ്മയുടെ കയ്യിൽ സ്വീകരിച്ച് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അറിയാലോ, ആശ്രയിക്കാൻ എനിക്ക് വേറെ ആരുമില്ല. എന്റെ ദേവിയാണ് എനിക്ക് താങ്ങും തണലും. എന്നെ എന്റെ കുഞ്ഞുങ്ങളെ ദേവിയുടെ തൃക്കൈയിൽ ഏൽപ്പിക്കും.
സ്വന്തം കുഞ്ഞുങ്ങളെ എന്ന പോലെ എന്റെ മക്കളെ രക്ഷിക്കുന്നേ. ഹലോ മാഡം. അർജുനെ, അർജുനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ മാഡം. സാർ, ഒരു കുട്ടിയുടെ ചെരുപ്പ് ഇവിടെ കടന്നു കിട്ടിയത്. സാർ, ഇവിടെ ഒരു കുട്ടിയുടെ ഡ്രസ് കിടപ്പുണ്ട്. സാർ, സാർ അവിടെ ഒരു കായലുണ്ട്, അതിന്റെ ഭാഗത്ത് നോക്കാം സാർ. ഒരു കുട്ടി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മോളെ എവിടെയായിരുന്നു? പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ.
എന്തൊക്കെ സംഭവിച്ചാലും സാറിന് എന്നെ വിട്ടുപോകാൻ പറ്റില്ല. മരണത്തിന് ഞാൻ സാറിന് വിട്ടുകൊടുക്കില്ല. ദേവി, മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഇപ്പൊ തോന്നുന്നു അർജുനും പൂജയും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന്. അഖിലിന്റെ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അവരുടെ ഒരു അഭിപ്രായം സഹായമാവുമായിരുന്നു. അനു അരുണമിച്ചിയുടെ മോളാ, ഈ കുടുംബത്തിലെ കുട്ടിയാ. കുഞ്ഞിനാള് മുതൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും തീരുമാനിച്ചിരുന്നതാ അർജുന്റെ ഭാര്യയായി അവള് വരണമെന്നത്. ചില സാഹചര്യങ്ങള് കൊണ്ട് ആ ആഗ്രഹം നടന്നില്ല. ഇപ്പോ അഖിലിന്റെ ഭാര്യയായി അവള് വരാൻ തുടങ്ങാം, എല്ലാവരും സന്തോഷത്തില്ല. പക്ഷേ എന്റെ മനസ്സിന് വല്ലാത്ത ഭാരമാണ് ദേവി. ഒരുപാട് കാരണങ്ങളുണ്ട്. അർജുന് വേണ്ടിട്ട് ആലോചിച്ച കുട്ടിയാണ് അവള്. അർജുനെ കിട്ടാത്തതിന്റെ നിരാശയും ദേഷ്യവും ഒക്കെ അവൾക്കുണ്ട്.
അഖിലിന് വേണ്ടി ആലോചിക്കുക. എന്തോ അതിലൊരു സന്തോഷമില്ലായ്മയുണ്ട്. ഭാവിയിൽ അതൊരു പ്രശ്നമായി വരും. അതുപോലെ അനുവിന്റെ സ്വഭാവവും എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ദേവിക്കറിയാലോ, അർജുനും അഖിലും സായുവും എന്റെ മക്കളും മൂന്നു പേരും തെളിഞ്ഞ മനസ്സുള്ളവരാ. പൂജമോളും അതുപോലെയാ. പക്ഷേ അനുക്കുട്ടി വേറൊരു സ്വഭാവമാ. അനുവിന്റെ സ്വഭാവം എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. എന്റെ ദേവിക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. അർജുനും പൂജയും നാളെ എത്തുന്നതിന് മുമ്പ് തന്നെ ജോത്സ്യനെ കാണാൻ പോകും. ജോത്സ്യന്റെ മറുപടി ആശ്രയിച്ചായിരിക്കും ഇനി അവസാന തീരുമാനം ഉണ്ടാവുന്നത്. എന്റെ ദേവി, ഒരമ്മ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത രീതിയിലാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഗുരുത്വദോഷമാണെന്ന് എന്റെ ദേവിക്ക് തോന്നും. ഈ ജാതകങ്ങൾ ഒരിക്കലും ചേർച്ച ഉണ്ടാവരുത്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ എന്റെ ദേവിക്ക് അപ്രിയം തോന്നില്ലേ? അനുക്കുട്ടി എന്റെ മരുമകളായിട്ട് കാണാൻ എനിക്കാകുന്നില്ല ദേവി. പൂജമോളെ ഒരുപാട് കരയിച്ചിട്ടുണ്ട്. എന്നാലും അതുമാത്രമല്ല കാരണം. അനുക്കുട്ടി ഇവിടെ അഖിലിന്റെ ഭാര്യയായിട്ട് വന്ന തോരാത്ത കണ്ണുനീര് കാണേണ്ടി വരും. ഈ കാര്യം അർജുനെയും പൂജയും ഞാൻ ഒന്നും അറിയിച്ചിട്ടില്ല. അവർക്ക് ടെൻഷനാവും. അവര് രണ്ട് ദിവസം സന്തോഷത്തോട് ചെലവഴിച്ചിട്ട് വരട്ടെ. എന്റെ ദേവിയെ മാത്രമേ ഞാൻ ആശ്രയിക്കുന്നുള്ളൂ. എന്റെ ദേവി എന്റെ മനസ്സ് കാണണേ, എന്റെ ആഗ്രഹം നിറവേറ്റി തരണേ. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അമ്മയ്ക്കൊരു ഉപദേശം തരാനുണ്ട്. എന്താമ്മേ? എനിക്കറിയാം മോക്ക് മനസ്സുകൊണ്ട് ഒട്ടും താല്പര്യമില്ല ഈ വിവാഹത്തിന്. നമ്മള് കാണാൻ പോകുന്നത് ഒരു ദിവ്യനായ ആളിനെയാണെന്ന് അറിയാവല്ലോ. അറിയാം. മനസ്സിലൊരു എതിർപ്പോടെ ഇങ്ങനൊരു ദിവ്യന്റെ മുന്നിൽ ചെന്നിരിക്കരുത്. മനസ്സ് ശൂന്യമായിരിക്കണം. അദ്ദേഹം കാര്യങ്ങൾ പറയട്ടെ, നമുക്ക് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി പറയാൻ പറയാം. ശരിയമ്മേ. തൊഴുത് കയറുമോളെ. ഞാൻ ആനന്ദ്. തിരുമേനി അപ്പോയിന്റ്മെന്റ് തന്നിരുന്നു. അറിയാം, പറഞ്ഞിട്ടുണ്ട്. ഒരുക്കങ്ങൾ നടത്തിയിട്ട് വിളിക്കാം. ഇവിടെ എത്തിയപ്പോ എന്തോ മനസ്സിനൊരു ശാന്തത. ദിവ്യന്മാരുടെ സന്നിധിയിൽ എത്തുമ്പോ അങ്ങനെയാ. അകത്തേക്ക് ചെന്നോളാൻ തിരുമേനി പറഞ്ഞു. എന്താ അമ്മേ, പറഞ്ഞാട്ടെ.
ഞാൻ മഹേശ്വരി. ഇതെന്റെ മകൻ ആനന്ദ്. ഇത് മകള്. ആനന്ദിന്റെ ഭാര്യ മാധുരി. അമ്മയുടെ വാക്കുകളിലൊക്കെ ഒരു തെളിച്ചം കാണുന്നു. മരുമകളെ മരുമകളെന്നല്ല മകളെന്നാ പറഞ്ഞത്. വിവേകമുള്ള അമ്മയാ. ഈ കുട്ടി എന്റെ മകള് തന്നെയാ. ഇവർക്ക് മൂന്ന് മക്കൾ, അർജുൻ, അഖിൽ, സായു. അർജുന്റെ വിവാഹം കഴിഞ്ഞു. ഇപ്പോ അഖിലിന്റെ കല്യാണാലോചന നടക്കുക. തിരുമേനി, ഞങ്ങളുടെ മകൻ അഖിലിന്റെ ജാതകം ഒന്ന് നോക്കണം. ഇപ്പൊ കല്യാണത്തിന് അനുകൂലമാണോ അതോ കുറച്ചു കഴിഞ്ഞു മതിയോ, അങ്ങനൊക്കെ. പിന്നെ പൊതുവെയുള്ള കാര്യങ്ങളും നോക്കണം. അപ്പോ ജാതകം പരിശോധിക്കണം. അതെ, അതില് കാണുന്നതെല്ലാം പറയാമല്ലോ. അതെ തിരുമേനി, എല്ലാം പറയണം. കാണുന്ന ഗുണങ്ങൾ മാത്രം പറയണോ? ഇനി അതുപോലെ ദോഷങ്ങൾ കാണുന്നെങ്കിൽ അതും എനിക്ക് പറയാമോ? എല്ലാം പറയാം തിരുമേനി. അമ്മ ഭയക്കണ്ട. ജാതകവശങ്ങൾ പറയുന്നതിന് മുമ്പ് മുമ്പിലിരിക്കുന്നവരുടെ മനസ്സറിയണമല്ലോ. ഇഷ്ടക്കേടുള്ളത് കേൾക്കണ്ടെന്നാണെങ്കിൽ പറയില്ല. അതുകൊണ്ടാണ്.